1984-ൽ ഇന്ദിരാഗാന്ധി കൊലയപ്പെട്ടതിന് ശേഷം വീശിയടിച്ചു തരംഗം സഹതാപം. പക്ഷേ കോട്ടയം നേരെ തിരിച്ചു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലം സഹ സുരേഷ് കുറുപ്പ് വിജയിച്ചു 1984-ൽ. പുതുപ്പള്ളി മെനു അതുപോലെ വാകത്താനവും പാമ്പാടിയും മണർകാടും പൂരോപ്പുടയും അകലക്കുന്നും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി ഭരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ 12-ാം തീയതി പ്രഖ്യാപിക്കും. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റും സ്റ്റേറ്റ് കമ്മിറ്റി ആലോചിച്ച് ഇവിടുത്തെ DC കൂടി മണ്ഡലം കമ്മിറ്റിയും കൂടി 12-ാം തീയതി ഇവിടെ വെച്ച് തന്നെ പ്രഖ്യാപിക്കാൻ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതൃത്വം എത്തിച്ചേരും. ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കന്മാരും ഉണ്ടാകും. ഇല്ല, അവിടെ തിരുവനന്തപുരത്ത് കൂടി ചേരുക. ആ പ്രഖ്യാപനം ഇവിടെ വെച്ച് തന്നെ നടക്കും. കോട്ടയത്ത് തന്നെ ആയിരിക്കും നടക്കാൻ പോകും. ഇല്ല, സ്ഥാനാർത്ഥിയെ കുറിച്ച് ഞങ്ങളൊന്നും ചർച്ച ചെയ്തില്ല. സ്ഥാനാർത്ഥിയെ ചർച്ച ചെയ്യുന്ന രീതിയുണ്ട് LDFനും വിശിഷ്യ പാർട്ടിക്കും. ആ രീതി അനുസരിച്ചാണ് അത് ചെയ്യുക. ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം നന്നായി ഉയർത്തിക്കൊണ്ടുവരും. അതിൽ വികസന രാഷ്ട്രീയം നന്നായി ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ വർത്തമാനകാല രാഷ്ട്രീയത്തിലെ മതനിരപേക്ഷ നിലപാടെടുത്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉന്നതമായ നിലപാടും നിലവാരവും ഉയർത്തി മുന്നോട്ട് പോകുന്ന ശൈലി ഇവിടെയും ഞങ്ങൾ പ്രകടമാക്കി ഞങ്ങളുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകും. അതിൽ വികസനത്തിൻ്റെ പ്രശ്നങ്ങളും മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതിയും എല്ലാം ചർച്ച ചെയ്യപ്പെടും. അത് സ്വാഭാവികമായി ഏത് തിരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെടുന്നതാണല്ലോ. അതനുസരിച്ച് മുന്നോട്ട് പോകും. പിന്നെ കാക്കര നടന്നു എന്ന് വിചാരിച്ച് കോട്ടയത്ത് നടക്കണില്ല എന്നുള്ളതിന് മുൻ അനുഭവങ്ങളുണ്ടല്ലോ. അനുഭവങ്ങൾ പലതെടുക്കാം നമുക്ക്. 1984-ൽ ഇന്ദിരാഗാന്ധി കൊലയപ്പെട്ടതിന് ശേഷം വീശിയടിച്ചു തരംഗം സഹതാപം. പക്ഷേ കോട്ടയം നേരെ തിരിച്ചു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച് കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലം സഹ സുരേഷ് കുറുപ്പ് വിജയിച്ചു 1984-ൽ. സഹതാപമാണെങ്കിൽ യഥാർത്ഥത്തിൽ കോട്ടയത്ത് ആ സഹതാപം മാഞ്ഞടിക്കണ്ടേ? അപ്പോൾ സഹതാപത്തെ മറികടക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നിലവാരമുള്ള ജനതയുള്ള നാടാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതിനെ മറികടക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ വേറെയും സഹതാപത്തിൻ്റെ നമുക്ക് ഈ ജില്ലയിൽ തന്നെ അനുഭവങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പാലാ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിട വന്ന കാര്യം എന്താണ്? ബഹുമാനായ മാണി സാർ അരനൂറ്റാണ്ടുകാലം പ്രതിനിധാനം ചെയ്ത മണ്ഡലമായിരുന്നു പാല. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ജയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അവിടെയും സഹതാപത്തിൽ പോയില്ലല്ലോ. അപ്പോൾ സഹതാപം കൊണ്ട് കാര്യങ്ങൾ നടത്തും എന്ന് പറയുന്ന വാദം അടിസ്ഥാനരഹിതമാണ്. മറിച്ച് ബഹുമാനായ ഉമ്മൻചാണ്ടിയോട് സ്നേഹവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വരുന്നത് വർത്തമാനകാല രാഷ്ട്രീയവും വികസനത്തിൻ്റെ രാഷ്ട്രീയവും തന്നെയാണ്. ആ രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ സംഘടിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. അത് UDFഉം LDFഉം തമ്മിലാണ് ആ പോരാട്ടം വരുന്നത്. ഇല്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസം നന്നായിട്ടുണ്ട്. കാരണം പുതുപ്പള്ളി അസംബ്ലി മണ്ഡലത്തിൽ 182 ബൂത്താണ്, 8 പഞ്ചായത്താണുള്ളത്. ആ 8 പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ട്. അതുകൊണ്ടാണ് 6 പഞ്ചായത്തുകളിൽ LDF ഇപ്പോൾ ഒരു തർക്കവുമില്ലാതെ ഭരിക്കുന്നത്. പുതുപ്പള്ളി മെനു അതുപോലെ വാകത്താനവും പാമ്പാടിയും മണർകാടും പൂരോപ്പുടയും അകലക്കുന്നും ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് വേണ്ടി ഭരിക്കുന്നു. അയർക്കുന്നും മീനടവും മാത്രമാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഭരിക്കുന്നത്. അതിലെ പൊതുവെ മെമ്പർമാരുടെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാലും അത് തന്നെ. അത്തരത്തിലുള്ള രാഷ്ട്രീയ മുന്നേറ്റം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, പുതുപ്പള്ളി പണ്ട് PT പുന്നൂസ് മത്സരിക്കുന്ന കാലത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയിരുന്നില്ല. അതിനുശേഷം പിന്നീട് 1970കൾക്ക് മുമ്പ് 65 തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിലും EM ജോർജ് ജയിച്ചതാണ്. ആ പുതുപ്പള്ളി അല്ല ഇന്നത്തെ പുതുപ്പള്ളി എന്ന വ്യത്യാസമുണ്ട്. എന്നാലും പുതുപ്പള്ളിയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് സാധ്യതയോ സ്വാധീനമോ ഇല്ല എന്ന് പറഞ്ഞ് ശരിയല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം പാമ്പാടി ബ്ലോക്ക് പൂർണ്ണമായി ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പള്ളം ബ്ലോക്ക് ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മാടപ്പള്ളി ബ്ലോക്ക് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ ഈ രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക്
നല്ല രാഷ്ട്രീയ അടിത്തറയുള്ള മണ്ഡലമാണ്. സ്വാഭാവികമായി ഞങ്ങൾ ആ രാഷ്ട്രീയ അടിത്തറ പ്രയോജനപ്പെടുത്തി നല്ല സംഘടനാ രൂപമുണ്ട്. അത് ചിട്ടപ്പെടുത്തുന്ന പ്രക്രിയയ്ക്കാണ് ഞങ്ങൾ രൂപവും ഭാവവും നൽകിയത്. അതോടൊപ്പം വികസനത്തിൻ്റെ രാഷ്ട്രീയവും ചർച്ച ചെയ്ത് ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോരാട്ടം സംഘടിപ്പിച്ച് ഞങ്ങൾ മുന്നോട്ട് വരും. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അസമയത്താണ് ഇത് പ്രഖ്യാപിച്ചത്. അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയപ്പാടുണ്ടായിട്ടല്ല, മറിച്ച് ഓണം എന്നത് മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. അതുപോലെ തന്നെ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയാണ് മണർകാട് പള്ളി. അവിടുത്തെ എട്ട് നോയമ്പാണ്. അതിൽ നാനാജാതി മതസ്ഥർ, എല്ലാ ജാതികളിലും മതങ്ങളിലും പെട്ടവർ ആചാരത്തിന് അനുഷ്ഠാനത്തിനും എത്തിച്ചേരുന്ന എട്ട് നോമ്പുണ്ട്. അത് വളരെ ചരിത്ര പ്രസിദ്ധമാണ്. അത് നടക്കുന്ന ഒരു ഘട്ടം ഒന്ന് മുതൽ എട്ട് വരെയാണ്. ആ ദിവസങ്ങളിലാണ് വോട്ടെണ്ണലും റാസ നടക്കുന്ന ദിവസമാണ് പോളിംഗും ഒക്കെ വച്ചിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ പരിഗണിക്കേണ്ടതായിരുന്നു. മറ്റൊന്ന്, ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ്. ആ ആഘോഷം ഈ പ്രാവശ്യം കോട്ടയം കാലത്ത് ഇല്ലാതാക്കുന്നു കമ്മീഷൻ. മൂന്നാമത് അയ്യങ്കാളിയുടെ ജന്മദിനാഘോഷമാണ് 30-ാം തീയതി, മഹാത്മാ അയ്യങ്കാളിയുടെ. വലിയ ആഘോഷങ്ങൾ ഈ മണ്ഡലത്തിൽ ഒട്ടൊട്ടാകെ സംഘടിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജയന്തി ആഘോഷമാണ് ചതയം, ഈ ആഗസ്റ്റ് 31. ഈ നാല് കാര്യങ്ങളും ഈ മണ്ഡലത്തിലുൾപ്പെടെ ജില്ലയെ സംബന്ധിച്ചോളം കേരളത്തിലും പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. അത് നിലനിൽക്കുമ്പോൾ കമ്മീഷൻ ഇത് പരിശോധിച്ച് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ഈ കാര്യത്തിലുണ്ട്. എന്ന് വിചാരിച്ച് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ വിഷമമുണ്ടെന്നോ അല്ലെങ്കിൽ വിളിച്ചുകൂടുന്നോ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുതിനെ. ഞങ്ങൾ ഇതിനെല്ലാം റെഡിയാണ്. ഏത് സമയത്തും തെരഞ്ഞെടുപ്പിന് നേരിടാൻ റെഡിയായി സംഘടന തയ്യാറാക്കിയിട്ടുണ്ടാവും. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ജനങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള. മറ്റൊന്ന്, ഇക്കാര്യത്തിൽ ഇപ്പോൾ കമ്മീഷൻ എടുത്ത ഒരു നിലപാട് ജൂലൈ 1 മുമ്പ് ചേർത്ത വോട്ട് മാത്രമേ ലിസ്റ്റിൽ വരൂ എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തോടുള്ളൊരു വെല്ലുവിളിയാണ്. ഉമ്മൻചാണ്ടി മരിക്കുന്നത് നമുക്കറിയാം ജൂലൈ 15 ശേഷമാണ്. അപ്പോൾ ജൂലൈ 1 മാത്രം ഞങ്ങളിത് പരിഗണിക്കൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിന് ശേഷം ചേർത്ത് എത്രയോ വോട്ടുകളുണ്ട്, അത് നിരാകരിക്കപ്പെടുന്നതും പ്രതിഷേധാർഹമായിട്ടുള്ളൊരു സമീപനമാണ്. അതിൽ പരാതി കൊടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇല്ല, ഞങ്ങൾ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തില്ല. അത് ഇപ്പം പാർട്ടിക്കകത്തുള്ളവരുമെല്ലാം പൊതുസമ്മതന്മാരാണല്ലോ, അക്കാര്യത്തിലൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ആര് എന്നുള്ള കാര്യം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 11-ാം തീയതി ഞങ്ങൾ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. അതിനുശേഷം 12-ാം തീയതി ഇവിടുത്തെ പാർട്ടി DC സെക്രട്ടേറിയറ്റും മണ്ഡലം കമ്മിറ്റിയും എല്ലാം ചേർന്ന് ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടി പങ്കെടുത്ത് ഇടതുപക്ഷത്തിനകത്തുള്ള നേതാക്കന്മാരും ചേർന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. വോട്ടത്ത് വെച്ച് തന്നെ പ്രഖ്യാപിക്കും. വരും വരും വരും.